ഐ എസ് എൽ എന്ന മാമാങ്കത്തിന് വേദി ഒരുങ്ങുമ്പോൾ ഓരോ ടീമുകളും തങ്ങളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഓരോ ടീമുകളുടെയും പുതിയ ലേറ്റസ്റ്റ് ജേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ലാഡിപ്പിന്റെ ലെറ്റ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐ എസ് എല്ലിലേക്ക് കടന്നുവന്ന് ഓരോ ടീമുകളുടെയും മനം കവർന്ന യുവനിര ടീമാണ് ഹൈദരാബാദ് എഫ് സി. സോ അവരും അവരുടെ ഹോം ജേഴ്സി പുറത്തുവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മഞ്ഞ ബേസ്ഡ് ജേഴ്സിയിലായിരിക്കും ഈ വർഷവും അവർ കളിക്കുക. എന്നാൽ ഒരു ചെറിയ വ്യത്യാസം, കഴിഞ്ഞ വർഷം ചെറിയ പാറ്റേൺസ് ഉണ്ടായിരുന്നു, ഈ വർഷം ചെറിയ ബ്ലാങ്ക് ആണ്. എന്നാലും കുഴപ്പമില്ല, കാണാൻ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. തലയെടുപ്പുള്ള കൊമ്പനാനകളുടെ നാട്ടിൽ നിന്നും വന്ന് നമ്മുടെ മനം കറന്ന് ഐ എസ് എൽ ഒന്നാം സീസൺ തൊട്ട് ഇതാ ഇതുവരെ എത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അവർ ഈ വർഷം അവരുടെ എവി കിറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, അതിനെക്കാട്ടി പാറ്റേൺസ് ഒക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടുള്ള ഒരു ജേഴ്സി തന്നെയാണ് ഈ വർഷം അവർ കളിക്കുക. ഒരു നീല പാറ്റേൺ കഴിഞ്ഞ വർഷം വരെ ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ഈ വർഷം അതിൽ നീല വരയും കൂടി ചേർന്ന് അതും ആകാശ നീല കളറാകുമ്പോൾ കുറച്ചും കൂടി എടുത്ത് അത് കാട്ടുന്നു. അവസാനമായി ഹോം കിറ്റ് റിലീസ് ചെയ്തത് ഒഡീഷ എഫ് സിയാണ്. സോ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതേപോലെ ഒരു ജേഴ്സി തന്നെയായിരിക്കും ഈ വർഷവും ഒഡീഷ എഫ് സി കളിക്കുക. വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഒഡീഷയുടെ ജേഴ്സിയിൽ കാണാൻ സാധിക്കുന്നില്ല. സോ കാരണം വ്യക്തം തന്നെയാണ്, അവരുടെ കമ്പനി സ്പോൺസേഴ്സ് അത് ഈ വർഷവും കഴിഞ്ഞ വർഷവും സെയിം തന്നെയായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും ജേഴ്സിയിലും ഒരു മാറ്റം വരാത്തത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മാക്സിമം സപ്പോർട്ട് ചെയ്യൂ. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തെത്തും. അതുവരെയും ബൈ, സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.